സംഗീതം പോലെ സുന്ദരമായിരിക്കണം ദാമ്പത്യവും, എങ്കിൽ അത് കൂടുതൽ ആസ്വാദ്യകരമാവും. അത്തരത്തിലുള്ള ഒരു ദാമ്പത്യ ബന്ധത്തിൻ്റെ കഥ പറഞ്ഞ ചിത്രമാണ് ഇവർ വിവാഹിതരായാൽ. ആ ചിത്രത്തിൻ്റെ കഥാഗതിയും സംഗീത വിശേഷങ്ങളും നമ്മളോടൊപ്പം പങ്കുവെക്കാൻ ഇന്ന് സംഗീത സമാഗമത്തിൻ്റെ അതിഥികളായി എത്തുന്നത് ആത്മവിശ്വാസത്തിൻ്റെ ആദ്യ വാക്കുകളായ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്. നമുക്ക് ആദ്യം ക്ഷണിക്കാം ഇവർ വിവാഹിതരായാൽ എന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ ശ്രീ സജി സുരേന്ദ്രനെ. സാധാരണ പ്രേക്ഷകർ ഒരു സിനിമ കാണുമ്പോൾ, അതും കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന സിനിമകൾ കാണുമ്പോൾ, ആ സിനിമ ഏറ്റവും മോശമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, സിനിമ സീരിയൽ പോലെ ഇരിക്കുന്നു എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ സീരിയൽ കാണുമ്പോൾ ആ സീരിയലിനെ ഏറ്റവും നന്നാക്കി പറയാനായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, ആ സീരിയൽ കാണാം കണ്ട സിനിമ പോലെ ഇരിക്കും എന്ന് പറയും. ഇങ്ങനെ ഒരു സാധാരണ പ്രേക്ഷകൻ ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഇതിനു മുമ്പ് സീരിയലുകൾ ചെയ്ത സിനിമയുടെ സഹസംവിധായകനായിട്ട് സജി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്വന്തമായിട്ട് സീരിയലുകൾ സംവിധാനം ചെയ്ത് ഒരു സിനിമ ചെയ്യാൻ വന്നപ്പോൾ മറ്റാരും ചെയ്യാത്തൊരു കാര്യം കൂടി സജി ചെയ്തു. തൻ്റെ കൂടെ സീരിയലിലുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയും കൂടെ ഇതിനകത്ത് കൊണ്ടുവന്ന് സഹകരിപ്പിച്ചിട്ട് അത്തരം ഒരു ഗ്രൂപ്പാണ് ഈ സിനിമ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ സിനിമ കണ്ട ഒരു പ്രേക്ഷകനും പറഞ്ഞിട്ടില്ല ഇത് സീരിയൽ പോലെ ഇരിക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന സിനിമയായിരുന്നിട്ട് പോലും വളരെ ചെറിയ ക്യാൻവാസിൽ ഒതുങ്ങുന്ന, അല്ലെങ്കിൽ രണ്ട് ഫ്ലാറ്റുകളിൽ മാത്രം നടക്കുന്നൊരു കഥ കാണിച്ചിട്ട് പോലും ഇതിലെ ഒരുപാട് കോലാഹലങ്ങൾ കാണിക്കാതെ, ഒരുപാട് ഗിമ്മിക്സ് കാണിക്കാതെ ഒരു സിനിമ ഉണ്ടാക്കിയിട്ട് പോലും ഇതിനാരും അത്തരത്തിൽ തരം താഴ്ത്തി പറഞ്ഞിട്ടില്ല. ശരിക്കും അങ്ങനെ സജി ഭയന്നിരുന്നോ എൻ്റെ സിനിമയെ ആളുകൾ അങ്ങനെ ഒരു? സത്യം പറഞ്ഞാൽ ഭയന്നിരുന്നു സിദ്ധി കേട്ടോ. കാരണം ഇത് തന്നെയാണ് നമ്മൾ ഈ വിജിതമ്പി സാറിൻ്റെ കൂടെ കുറേ വർഷം വർക്ക് ചെയ്തിട്ട് പിന്നെ നേരെ സീരിയലാണ് ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്തു തുടങ്ങിയത്. അന്ന് വലിയ മനസ്സിൽ സിനിമയാണെങ്കിലും സീരിയൽ ചെയ്തുകൊണ്ടാണ് തുടക്കം. അപ്പോൾ സീരിയൽ കുറേ ഒരു സീരിയൽ ചെയ്തിട്ട് അടുത്തൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം വരുമ്പോഴത്തേക്ക് അടുത്ത സീരിയൽ വരും, ഒന്ന് ചാനലിൽ നിന്നും അല്ലെങ്കിൽ പ്രൊഡ്യൂസറായിട്ടും. അത് കഴിഞ്ഞിട്ട് അടുത്തിറങ്ങാമെന്ന് വേഗമ്പോഴത്തേക്ക് അപ്പോഴും കമ്മിറ്റ്മെൻറ്റ്സ് സീരിയലിൽ പിന്നെ സജിയങ്ങ് ബിസിയായി. അങ്ങനെ ആയി. അപ്പം അപ്പോഴും മനസ്സിലിങ്ങനെ എപ്പോഴായാലും ഒരു സിനിമ ചെയ്യണം. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ട്രൈ ചെയ്തു, ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഗ്യാപ്പ് ഉണ്ടാക്കി പോയി ട്രൈ ചെയ്തിട്ട്, അത് പിന്നെ പല കാരണങ്ങൾ കൊണ്ട് പ്രായ ചെറുപ്പത്തിൻ്റെ മെച്യൂരിറ്റി ഇല്ല, ഡയറക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റിയിർത്തി, പ്രൊഡ്യൂസേഴ്സിന് കോൺഫിഡൻസ് ഇല്ല, സീരിയലിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഡിസ്ട്രിബ്യൂട്ടർ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പം നമ്മൾ ഒരുപക്ഷെ ചിലപ്പോൾ ഇനി ഇങ്ങനെ ആയി പോവുമോ എന്ന് തന്നെ വിചാരിച്ചു. സീരിയൽസ് തന്നെയാണ്. അങ്ങനെ ഒരു 6 മെഗാ സീരിയൽസ് ഇങ്ങനെ ചെയ്തിട്ട് അവസാനം ഞങ്ങളൊരു ഡിസിഷൻ എടുത്തു, ഞങ്ങൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞൊരു ഗ്രൂപ്പ് തന്നെ ഒരു സിനിമ ചെയ്യാം, എന്നിട്ട് ഇപ്പോൾ തൽക്കാലത്ത് നിർത്തി വയ്ക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങളൊരു സബ്ജക്റ്റിലേക്ക് എത്തുകയും, അപ്പോഴൊന്നും പ്രൊഡ്യൂസറല്ല, സബ്ജക്റ്റിലേക്ക് എത്തുകയും അത് വർക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഈ പറഞ്ഞ കണക്ക് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഇത് പറയേണ്ട ഒരു കാര്യമാണ്, ഒരു ചെറുപ്പക്കാരൻ്റെ എടുത്തിയാടി കല്യാണം കഴിക്കുന്ന ഇപ്പോൾ സമൂഹത്തിൽ പറയേണ്ട ഒരു മാറ്ററാണെന്ന് തോന്നി. അതോടൊപ്പം അച്ഛനമ്മമാരുടെ ഈഗോ മക്കളെ എന്തുമാത്രം ബാധിക്കുന്നു, തിരിച്ചറിയപ്പെടാവുന്ന ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ആൾക്കാർ തിരിച്ചറിയപ്പെടാതെ പോകുന്നൊരു എലമെൻ്റാണത്. കാരണം അവരുടെ ഈഗോ കാരണം ബാധിക്കുന്ന അവരുടെ അടുത്ത തലമുറയാണെന്നുള്ള അവർ തിരിച്ചറിയുന്നില്ല. അല്ലെങ്കിൽ അച്ഛനമ്മമാരാണ് മക്കൾക്ക് മാതൃകയാകേണ്ടത്, അവർക്ക് സംരക്ഷകരാകാൻ എളുപ്പമാണ്, പക്ഷേ മക്കൾക്ക് മാതൃകയാവാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. അത് നീ അവരെ കണ്ടുപടി ഇവരെ കണ്ടുപടി എന്നല്ല, നീ ഞങ്ങളെ കണ്ടുപടി എന്ന് പറയുന്ന ഒരു വിഷയം അത് പറയേണ്ടതാണെന്ന് തോന്നി. അപ്പം നമുക്ക് ഇത് വിഷയത്തിലൊരു കോൺഫിഡൻസ് ഉണ്ടായി. പിന്നെ ഉണ്ടാകുന്നത് മറ്റ് ഘടകങ്ങളാണ് നമ്മളെ ടെൻഷൻ അടിപ്പിച്ചത്. പ്രൊഡ്യൂസർ ഇത്ര ചെറുപ്പത്തിലെ അങ്ങനത്തെ ഒരു വിഷയത്തിലേക്കൊക്കെ വന്നത്, അത് സാധാരണ ഒരു അച്ഛനമ്മമാരുടെ പ്രായമായി കഴിയുമ്പോൾ തോന്നുന്നുണ്ട്. അത് ഇപ്പോൾ ഇതിൻ്റെ സബ്ജക്റ്റ് കൃഷ്ണ പൂജപുര കൃഷ്ണേട്ടൻ. അപ്പം ഞാൻ വിജിതമ്പി സാറിനോട് വർക്ക് ചെയ്യുമ്പോഴേ അദ്ദേഹം ആയിട്ടുള്ളൊരു അസോസിയേഷൻ ഉണ്ടായിരുന്നു, സീരിയൽസ് മഹാത്മാഗാന്ധി കോളനി എന്നൊക്കെ പറഞ്ഞിട്ട് ഹ്യൂമർ കൂടുതലും സതി ഒരുപാട് ഈ ഇന്ദുമുഖി ചന്ദ്രമതി എന്നൊക്കെ പറഞ്ഞിട്ട് ഹ്യൂമർ സീരിയൽ ചെയ്യുന്ന ഒരാളായിരുന്നു കൃഷ്ണ. കൃഷ്ണയുടെ ബേസ് അതാണ്, എപ്പോഴും ഒരുപാട് ഹ്യൂമർ പക്ഷേ സീരിയസ് ഉമക്കയിൽ അത് കൂടും തേടി. പിന്നെ ഞാൻ തന്നെ അവസാനമായിട്ട് ഈ അമ്മയ്ക്കായി എന്ന് പറഞ്ഞൊരു സീരിയസ് സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി സീരിയസ് എന്തുമാത്രം കൃഷ്ണേട്ടന് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പലപ്പോഴും കഴിവുള്ളവർ അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് തിരിച്ചറിയപ്പെടാതെ പോകുന്നത്. അപ്പം നമുക്ക് ഞാൻ കൃഷ്ണേട്ടനിൽ ഒരു സേഫ് ആണ്, അതായത് ഒരു സബ്ജക്റ്റ് പറയാൻ കൃഷ്ണേട്ടൻ തന്നെയാണ്. നമ്മൾ ഏറ്റവും അടുത്തറിയാവുന്ന ആൾക്കാരാകുമ്പം കുറച്ചുകൂടി മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പം കൃഷ്ണേട്ടനാണ് ഈ ഒരു തോട്ട് പറയുന്നത്, ഈ ഒരു സംഭവം. അപ്പം ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് അപ്പം ഞങ്ങൾ കുറേ സബ്ജക്റ്റുകൾ ആലോചിക്കുകയാണ്. അങ്ങനെ പലതും പറയുന്നു, ശരിയില്ല ഇത് ആ പടമായിട്ട് സാമ്യമുണ്ട്, അല്ലെങ്കിൽ ഇത് വന്നിട്ടുണ്ട്, വന്നിട്ടില്ലാത്ത എന്തെന്ന്. ഒരു പുതിയൊരു ഡയറക്ടർ വരുമ്പോൾ എന്തെങ്കിലും വന്നിട്ടില്ലാത്ത വരുമ്പോഴാണല്ലോ അത് നോവൽറ്റി വേണം, നോവൽറ്റി വേണം. അപ്പോഴാണ് ഈ ഒരു എലമെൻ്റ് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ഒരു പഠിക്കുന്ന സമയത്ത് എടുത്തിയാടി അച്ഛനമ്മയെ കൊണ്ട് നിർബന്ധിപ്പിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് അവൻ ചെന്നുപെടുന്ന അടുക്കളയിൽ ഉലുവയത് ജീരകം തിരിച്ചറിഞ്ഞിടാത്തൊരു പ്രായത്തിൽ കെട്ടിയിട്ട് ചെന്നുപെടുന്ന പ്രശ്നങ്ങൾ പറയാൻ,
അത് കൊള്ളാം എന്ന് തോന്നിയിട്ടാണ് ശരിക്കും അതിലേക്ക് പോവാം. സിദ്ധികേട്ടൻ ഇതിനകത്ത് സിനിമയിൽ ശ്രദ്ധിച്ചറിയാം കൂടുതലും ബന്ധങ്ങളാണ്, അതിൽ അവതരിപ്പിച്ചിരുന്ന കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ പേഴ്സണൽ ബന്ധങ്ങളിൽ നിന്നുള്ളവരാണ്. അതും പലരും എന്നോട് പറഞ്ഞു സീരിയൽസിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സീരിയൽസിൽ അഭിനയിച്ച ഒരു താരങ്ങളെ നിങ്ങൾ വെക്കരുത്, നേരത്തെ പറഞ്ഞ കണക്ക് സിനിമയിൽ പോയി നിങ്ങൾ സീരിയൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയും. നിങ്ങളിപ്പോൾ എന്തായാലും രണ്ടും കളിപ്പിച്ച് നിങ്ങളുടെ കൂടെ വന്ന എല്ലാവരും തന്നെയാണ് ടെക്നിക്കൽ സൈഡിൽ, സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും. എൻ്റെ കൂടെ 6 സീരിയലിൽ വർക്ക് ചെയ്തതാണ് അനിൽ നായർ ക്യാമറ. ഞാൻ ഒരു ചേട്ടൻ അനിയൻ്റെ ബന്ധമാണ്. അപ്പോൾ അനിച്ചേട്ടന് ഒരുപാട് പേര് പറയുന്നുണ്ട് എന്തിനാണ് അതിൻ്റെ റിസ്ക് എടുക്കുന്നത്, നിങ്ങളെ പുതിയ ആൾക്കാർ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീമായിട്ട് വന്ന് രക്ഷപ്പെടണമെങ്കിൽ അങ്ങനെ ഒരുമിച്ച് അങ്ങ് രക്ഷപ്പെടാം, അല്ലെങ്കിൽ വീണ്ടും നമുക്ക് സീരിയൽ ചെയ്യാമെന്നുള്ളൊരു തീരുമാനം. അപ്പോൾ വീണ്ടും വിമർശനങ്ങൾ വരുന്നു, നിങ്ങളിതെന്താ സീരിയൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഇതിനകത്തുണ്ടല്ലോ, രേഖാജിയുണ്ട്, അനൂപ്മേനുണ്ട്, സുരേഷ് കൃഷ്ണ, മല്ലിക ചേച്ചി, ബാലേന്ദ്രൻ ചുള്ളിക്കാട്, പ്രദീപ് പ്രഭാകർ, കിഷോർ, ദേവൻ ചേട്ടൻ തുടങ്ങി ഒരു ഇതെല്ലാം നിങ്ങളുടെ സീരിയലിൽ. ഞാൻ പറഞ്ഞാൽ അതെ, അവരെല്ലാം നല്ല ആർട്ടിസ്റ്റുകളല്ലേ. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് അവർ ആർട്ടിസ്റ്റുകളെല്ലാം അവരല്ല, അവർ സിനിമ ചെയ്യാത്തവരുമല്ല. ഈ ക്യാരക്ടറിന് ആപ്റ്റുമാണ്, ഇല്ല ക്യാരക്ടറിന്. അപ്പോൾ പിന്നെ അവർക്ക് തന്നെ അല്ലേ, നമ്മൾ ഇത്രയും നാൾ അവർ നമ്മളെ കൂടെ നിന്ന് അവരെ മാറ്റി വെച്ചിട്ട് വേറൊരാളിലേക്ക് പോയാൽ എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാനല്ലാതാവും, അത് വേണ്ട, ഇവരെ വെച്ചിട്ട് തന്നെ മതി എന്ന് പറയുകയും. ഇപ്പോൾ ഒരു സന്തോഷമുണ്ട് ആ തീരുമാനം. ആ തീരുമാനങ്ങളെല്ലാം ശരിയായി എന്ന് തോന്നുമ്പോൾ ശരിയാണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഈ കഥയുടെ ഒരു രൂപാന്തരം തന്നെയാണ് നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കഥ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് കൃഷ്ണനടുത്ത് തന്നെ ചോദിക്കാം അല്ലേ. കൃഷ്ണപൂജപ്പരത്തന്നെ നമുക്ക് ഇവർ വിവാഹിതരായാൽ എന്ന ഈ ഒരു വളരെ പുതുമയുള്ള ഒരു സബ്ജക്റ്റ്, മറ്റാരും പറയാത്തൊരു കഥ നമുക്ക് പറഞ്ഞു തന്ന ആ കഥാകാരൻ തന്നെയാവട്ടെ സമാഗമത്തിലെ അടുത്ത അതിഥി, കൃഷ്ണ പൂജപ്പുര. ടീനേജിൻ്റെ കഥ പറയാൻ തീരുമാനിച്ചാൽ ആദ്യം എല്ലാവരും തീരുമാനിക്കുന്ന ഒരു ക്യാമ്പസ് ലവ്, അല്ലെങ്കിൽ ടീനേജിൻ്റെ ഒരു ലവിൻ്റെ കാര്യങ്ങൾ പറയാം, അത് വെച്ചിട്ടൊരു കഥ ഉണ്ടാക്കാം, അതിന് കുറേ പാട്ടുകൾ ഉണ്ടാക്കാം. അങ്ങനെയാണല്ലോ എപ്പോഴും നമ്മൾ എവിടുന്നോ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നൊരു കഥ സിനിമയാക്കുന്നതിനേക്കാൾ മറ്റ് സിനിമകൾ കണ്ടതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടൊരു കഥ ഉണ്ടാക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് നോവൽറ്റി ഉള്ള ഒരു കഥയായിരുന്നു ഇവർ വിവാഹിതരായാലെന്ന് പറഞ്ഞ്. അപ്പോൾ സജി പറയായിരുന്നു അത് കൃഷ്ണൻ്റെ മനസ്സിൽ വന്ന ഒരു ഒരു തോട്ടായിരുന്നു എന്ന് പറയായിരുന്നു. എങ്ങനെ കിട്ടിയത്? ഞങ്ങളിങ്ങനെ ഈ സീരിയലിനിടയ്ക്ക് 10 വർഷമായി സജീവമായിട്ട് മീറ്റ് ചെയ്യുന്നു. ഒരു അനുജനെ പോലെയാണ് എനിക്ക്. ഈ ഒരു മകനുണ്ട്, 18 വയസ്സായി. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ വീട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്ക് കുറച്ചൊന്ന് അടുത്തറിയാം. പലതും ഇത് സീരിയലിൽ കഴിയുന്നു, ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകളാകുന്നു. എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കഥ പറയാൻ പറ്റില്ല. ഒരിക്കലും ഞാൻ സജിക്ക് ഒരു കഥ പറഞ്ഞിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നതെങ്കിൽ സജി എന്നെ ഒരിക്കലും സ്ക്രിപ്റ്റ് റൈറ്റ് വയ്ക്കില്ല. നമുക്ക് കാരണം ഒരു സീൻ ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് ഒരു നറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് എഴുതാൻ പറ്റുമായിരിക്കാം, എനിക്ക് എഴുതുമ്പോൾ ഒരു ഘടന വരും. അപ്പോൾ സജിക്ക് അത് വളരെ വ്യക്തമായിട്ട് അറിയാം എൻ്റെ രീതി എങ്ങനെയാണ്, എനിക്ക് സജിയുടെ മനസ്സും അല്ലെങ്കിൽ സജി എങ്ങനെ എടുക്കും എന്നുള്ളതും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ധാരണയുടെ പുറത്തുണ്ടായ ഒരു സിനിമയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ. അങ്ങനെ ഒരു ഇതുണ്ട്, കാരണം പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു എഴുത്തുകാരനാണ് ഞാൻ. ഞാൻ ഈ ഇതിൻ്റെ ചോദിച്ചതുപോലെ ഒരു പ്രശ്നത്തെയാണ് ഇത് ഈ കഥ ചർച്ച ചെയ്യുന്നത്. കാരണം വീട്ടിലുണ്ടാകുന്ന അച്ഛനമ്മമാരുടെ ഇടയിൽപ്പെടുന്ന മക്കളുടെ പ്രശ്നം, ഇപ്പോൾ ക്യാമ്പസിൽ പറഞ്ഞതുപോലെ ലവാണ് പ്രണയവും ഒക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ പല ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിലുമൊക്കെ പ്രശ്നങ്ങളാണ് കൂടുതൽ. പത്രങ്ങളെടുത്താൽ തന്നെ അറിയാം, വാടക ഗുണ്ടകൾ ഓരോ ദിവസവും 17-18 വയസ്സിൽ. ഇവിടെ ഇതിൽ നമ്മുടെ കഥാനായകൻ്റെ പ്രണയത്തിനപ്പുറം ക്രിമിനൽസും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, എന്തുകൊണ്ടാണ് ക്രിമിനൽസ് ആകുന്നു അത്, അതിൻ്റെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ചെറിയ പങ്ക് രക്ഷകർത്താക്കൾക്ക് ഉണ്ടാകാം. അതിൻ്റെ വഴക്ക് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള തർക്കങ്ങൾ അവരുടെ മക്കളെ ഇത് ചെയ്യുന്നു, അവരുടെ മക്കളുടെ മനസ്സിലേക്ക് കടന്നു കയറുന്നു. അപ്പോൾ വീടാണ് പ്രശ്നം, അച്ഛനും അമ്മയുമാണ് പ്രശ്നം, അവരുടെ ഈഗോകളും വഴക്കും ഒക്കെ മക്കളെ അങ്ങോട്ട് ബാധിക്കുന്നു എന്നുള്ള ഒരു പ്രമേയം എൻ്റെ മനസ്സിൽ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അറിയാമായിരിക്കും. അപ്പോൾ പ്രണയത്തേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് ഒരു ചെറിയ പ്രശ്നമാണ്, യുവാക്കളുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ മനസ്സ് എന്തുമാത്രം ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് ചഞ്ചലപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് ഇടുകയും ഞങ്ങൾ ഇങ്ങനെ ഈ സബ്ജക്റ്റിലേക്ക് വരികയും ഇത് പറയുമ്പോൾ എല്ലാവർക്കും ലളിതമായി എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഞാൻ വായിച്ച കഥകൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് അത് ലളിതമായതുകൊണ്ടാണ്. ലളിതമെന്ന് വെച്ചാൽ ആശയമില്ലാത്തതെന്നല്ല, ആശയം ലളിതമായിട്ട് പറയുക. അപ്പോൾ ഇത് ഒരു ലളിതമായിട്ട് പറയണം, അല്പം നർമ്മത്തോടുകൂടി എല്ലാവർക്കും കണ്ടിരിക്കണം, എന്നാൽ അതിൽ കൂടെ അത് അവരറിയാതെ ഒരു കാര്യം അങ്ങോട്ട് മനസ്സിലേക്ക് കയറുകയും വേണം എന്നുള്ള ഒരു ധാരണ പ്രകാരം ഞങ്ങൾ ചർച്ച ചെയ്ത് ഉണ്ടാക്കിയ ഒരു സീൻ ഓർഡറാണ്. നേരത്തെ ഇവിടെ
ഞങ്ങൾക്ക് മുമ്പിൽ മാതൃകകളൊന്നും ഇല്ലായിരുന്നു. ശരിക്കും ഈ കഥ രൂപപ്പെട്ടു വന്നപ്പോൾ ഒരുപാട് സിനിമ നമ്മുടെ ബന്ധങ്ങളിലുള്ളവർ പറഞ്ഞു, നിങ്ങൾ സിനിമയിൽ ഉള്ള നിങ്ങൾ ആദ്യമായിട്ട് സിനിമയിൽ പറഞ്ഞു, നിങ്ങൾ സിനിമയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെയും അങ്ങനെയുള്ള ടീമിനെയൊക്കെ ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കണം, കാരണം നിങ്ങൾ സീരിയലിൽ നിന്നാണ്, അപ്പോൾ അത് വലിച്ചിലുണ്ടാവും എഴച്ചിലുണ്ടാവും, അതൊന്ന് വായിച്ച് കേൾപ്പിക്കണം. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നാമത് സിനിമയിൽ അങ്ങനെ വലിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് നമുക്കറിയില്ല. ആ കെ ഗിരീഷ് കുമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തൊരു സുഹൃത്തായാണ്, ഗിരീഷ് ഏട്ടൻ പല കാര്യങ്ങൾ തിരക്കാണ്. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ അഞ്ച് ഞാനും എൻ്റെ അസിസ്റ്റൻസും പിന്നെ എൻ്റെ അനിയനും കൃഷ്ണനും പിന്നെ നമ്മുടെ ക്യാമറമാൻ അനുസരണം, ഇത്രയും പേര് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന കോൺസെപ്റ്റ് സിനിമയിൽ തന്നെ പല അവർ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഇത്രയും പേർക്ക് ഒരുമിച്ചൊരു സിനിമയുടെ ഒരു കഥ ഇഷ്ടമായിട്ട് വരുമ്പോൾ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് തന്നെയാണ്, അല്ലാതെ ഇനി ഒരുപാട് പേരെ കാണിച്ച് അവരുടെ ഐഡിയാസ് ഇതിനകത്ത് വന്ന് അത് ഇത് പൊളിച്ചിട്ട് അത് വേണ്ടെന്നിട്ട് അങ്ങനെ ഒരു ഒരു കൂട്ടായ്മയുടെ ഒരു ഇതാണ്. ലാളിത്യം തന്നെയാണ് ഏറ്റവും ആ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയാം അല്ലേ. നമ്മൾ എല്ലാവരും വളരെ ലളിതമായ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നു. എല്ലാം എങ്ങനെ വന്നു ജയസൂര്യയിലേക്ക്? ഇത് അതൊരു ശരിക്കും വെല്ലുവിളിയായിരുന്നു സിദ്ദീഖേട്ടാ. കാരണം ഇത് ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോഴത്തേക്ക് 21-22 വയസ്സുകാരനാകും മലയാള സിനിമയിൽ ഇപ്പോൾ ഒരാൾ ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ നമ്മളൊരു പുതുമുഖത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിസ്കിനെ കുറിച്ചും നമുക്ക് ഭയങ്കര ഭീകരമാണ്, നമ്മളെ വിശ്വസിച്ച്. അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസറെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിർമ്മാതാവ് ഇല്ലാതെ ഒരു വിഷമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഥയായി സീരിയലിൽ നിന്ന് വിടാമെന്ന് തീരുമാനിച്ചു, ഒരു അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇറങ്ങിയൊക്കെയാണ്. പിന്നെ ഇതെങ്ങനെ നിർമ്മാതാവ്? പലരെ സമീപിച്ചെങ്കിലും ആർക്കും ഈ പറഞ്ഞ കോൺഫിഡൻസ് ഇല്ല. കാരണം എല്ലാ സീരിയലുകാരും ഇപ്പോൾ ക്യാമറമാനാവട്ടെ, എഡിറ്ററാവട്ടെ, സ്ക്രിപ്റ്റ് റൈറ്റർ, ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്ഷൻ കൺട്രോളർ, അസോസിയേറ്റ്, എല്ലാം ആർട്ട് ഡയറക്ടറും മൊത്തം. അപ്പോൾ ഒരു ഒരു ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. അപ്പം നമുക്ക് വിശ്വാസം നമ്മുടെ കഥയും നമ്മളെ പരസ്പരം അറിയാവുന്ന കഴിവിലുള്ള ഒരു വിശ്വാസം. അങ്ങനെ ഒരു യാദൃശ്യമായുള്ളൊരു മദ്രാസ് യാത്രയിലെ കൃഷ്ണേട്ടൻ്റെ ഒരു കസിനാണ് ഗോപകുമാർ എന്ന ആൾ. അദ്ദേഹം വേറെ വലിയ ഒബിയോ ബെറ്റർമാൻ എന്ന പറഞ്ഞ ജർമ്മൻ ബേസ്ഡ് കമ്പനിയുടെ എംഡിയും കാര്യങ്ങളൊക്കെ. അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ ഒരു സായാഹ്നത്തിൽ ഞങ്ങളിരുന്ന് തമാശകളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇലക്ട്രിക്കൽ പ്രോഡക്റ്റുകളുടെ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിലെ സിനിമയും കാര്യങ്ങളും ഞങ്ങളുടെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഈ സബ്ജക്റ്റും, അപ്പോൾ ഇത് ഈ സബ്ജക്റ്റ് കാണുമ്പോൾ നല്ല രസമുള്ള കഥയാണല്ലോ, ഇത് പറയേണ്ട ഒരു സംഭവമാണല്ലോ, ആൾക്കാർ അറിഞ്ഞിരിക്കണം, ഇത് എപ്പോഴാണ് തുടങ്ങണം, ഞങ്ങൾ തുടങ്ങാനുള്ള പ്രൊഡ്യൂസറായിട്ടില്ല. അപ്പോൾ ഇത്തരം കഥകൾ എടുക്കാൻ നാട്ടിൽ പ്രശ്നമാണോ, പൈസയ്ക്ക് അല്ലെങ്കിൽ പ്രൊഡ്യൂസറാണോ? ഇത് നല്ലൊരു കഥയാണല്ലോ, ഇത് വിജയിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ആണ്, പക്ഷെ ഞങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കുഴപ്പമാണ് സിനിമയിലേക്ക് വരാൻ ഒരു പ്രശ്നം. അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എത്ര രൂപ വേണം? ഞങ്ങൾ പറഞ്ഞു, ഇതിൻ്ര ഒരു ബഡ്ജറ്റ് ഇത്ര എത്ര ആവും. ശരി, അത് അത്ര ഞാൻ തന്നേക്കാം, ഞാൻ സെറ്റിലൊന്നും വരത്തൊന്നുമില്ല, നിങ്ങളങ്ങ് ഇത് സിനിമയാക്കുക, ഇതൊരു സിനിമയാക്കുക, ഇത് സിനിമയാവാതെ പോകുന്നത് കഷ്ടമാണ്, കാരണം ഇത്രയും നല്ലൊരു മെസ്സേജുകൾ പറയുന്ന ഒരു സാധനം സിനിമയാവണം, ഈ കഥ സിനിമയാവണം. അങ്ങനെ കൃഷ്ണേട്ടൻ്റെ പുറത്തുള്ള കോൺഫിഡൻസ്, കൃഷ്ണേട്ടൻ നോക്കിക്കോളുന്ന പറഞ്ഞിട്ട് എഴുത്തിൻ്റെ കൂടെ പുള്ളിയെടുത്ത് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞിട്ടാണ്. ശരിക്കും ഒരു സിനിമയാവണം എന്നുള്ള ആഗ്രഹമുണ്ട് കൃഷ്ണേട്ടൻ അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോഴും കൃഷ്ണേട്ടൻ ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ വരാവുന്ന പരാജയങ്ങൾ, കാരണം മലയാളത്തിൽ കഴിഞ്ഞ വർഷം ഇത്ര സിനിമ ഇറങ്ങി, ഇത്ര എണ്ണം വിജയിച്ചിട്ടുള്ളൂ, ഇത്ര എണ്ണത്തിന് മാത്രമേ പ്രൊഡ്യൂസർക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. പുള്ളി പറഞ്ഞ അത് ദൈവത്തിൻ്റെ കയ്യിലല്ലേ, നമ്മുടെ കയ്യിൽ നമുക്കൊരു നല്ല സൃഷ്ടി ഉണ്ടാക്കാം, അതിൽ പിന്നെ വിജയം വരാതെ അദ്ദേഹം അങ്ങനെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു പുള്ളി. ഇത്രയും ഇതായിട്ട് വരുന്ന ഒരാൾക്ക് തിരിച്ച് മുടക്കം മുതൽ കിട്ടണം. അപ്പം നമ്മൾ തന്നെ ഒരു പുതുമുഖത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത്രയും പേര് പുതുമുഖങ്ങളാണ്, വീണ്ടും ഒരു നായകനും നായികയൊക്കെ കൂടെ പുതുമുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊരു ഭീകര റിസ്ക് തന്നെയാണ്. വേണമെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ലൈഫ് ഉണ്ടാകുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ഇതെന്ന് നമുക്കറിയാമെങ്കിലും, പക്ഷേ തിയേറ്ററിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാവുക, ഡിസ്ട്രിബ്യൂട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാവുക എന്നറിയില്ല. അപ്പം നമ്മൾ നാച്ചുറലി പോകുന്നത് പിന്നെ മലയാള സിനിമയിൽ ആരാണ് 22 വയസ്സുകാരനാകാൻ പറ്റുക? അപ്പം നമ്മൾ പ്രത്യേകിച്ച് എല്ലാവരും ആ ഏജ് കഴിഞ്ഞവർ തന്നെയാണ്. പിന്നെ ഉള്ള പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ, കുഞ്ചാക്ക പോകുന്ന അങ്ങനെയൊക്കെ ഉള്ളവരാണ് പിന്നെ നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് എൻ്റെ വർക്കുകൾ വളരെ, എൻ്റെ ആദ്യത്തെ സീരിയൽ ആലിപ്പുഴമാണ്. ആ ആലിപ്പുഴ മുതൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കുകയും അതിനു മുമ്പ് ഞാനൊരു ടെലിഫിലിം ചെയ്ത് ഡിസംബർ മിസ്റ്റ്, ആ ഡിസംബർ മിസ്റ്റ് കണ്ടിട്ട് പോണ്ടിച്ചേരി സ്വപ്നക്കൂടിൻ്റെ ലൊക്കേഷനിൽ നിന്ന് എന്നെ വിളിക്കുന്ന ജയസൂര്യയാണ്. അപ്പോൾ അന്ന് മുതൽ അത് നോട്ട് ചെയ്തിട്ട് വിളിക്കുകയും, നിങ്ങൾ സിനിമ ചെയ്യാവുന്ന നമുക്ക് ഡേറ്റ് തരാൻ കേട്ടോ, എനിക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയും, അതിൻ്റെ അടുത്ത വർക്കുകൾ കണ്ടിട്ട് ഇങ്ങനെ ഫോണിലൂടെ ഒരു സൗഹൃദമുണ്ട്. ഈ ജയൻ്റെ ഒരു ഭയങ്കര പോസിറ്റീവ് ഒരു ക്വാളിറ്റിയാണ് ഞാൻ കണ്ടിട്ടുണ്ട്, നല്ലത് കാണുമ്പോൾ അപ്രീഷിയേറ്റ് ഉള്ള ഒരു മനസ്സ്. അയാളുടെ നമ്പർ തപ്പിയെടുത്തത് ആരായാലും, കാരണം എനിക്ക് അനുഭവമാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇറങ്ങിയ ടു ഹരിഹർ നഗർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഡബ് ചെയ്തേക്കുന്ന ദേവിയുടെ നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് വിളിച്ച് അഭിനന്ദിക്കുന്നത് ഞാൻ അടുത്ത് കണ്ടുകൊണ്ടിരിക്കും, ഒരു പരിചയമില്ല. ആ ഒരു ക്വാളിറ്റി ജയനിൽ ഞാൻ കണ്ടു. അപ്പോൾ ജയൻ ഇങ്ങനെ ഇത് പറയും, എപ്പോഴും പറയും, ഞാൻ പ്രൊഡ്യൂസർ ജയൻ എന്നിട്ട് എപ്പോഴും ഒരു പരിചയമില്ല, ഒരു പ്രൊഡ്യൂസർ എൻ്റെ അടുത്തേക്ക് ഇവിടെ ചെയ്തു, അവരിവിടെ വന്നിട്ട് സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അവിടെ വന്നിട്ട് സീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ജയനൊരു ഒരു മാനസിക അടുപ്പം ഫോണിലൂടെ ഉണ്ട്. അപ്പം എന്നാൽ പിന്നെ ജയനെ സമീപിക്കണം, അങ്ങനെ ജയനോട് പറയുമായിരുന്നു. അപ്പോൾ ജയൻ്റെ പ്രോബ്ലം അതാണ്, ജയൻ ഭയങ്കര ഇതൊക്കെ ആയിട്ട് ഈ സ്റ്റഡിയൊക്കെ വെച്ച് നിൽക്കുന്നൊരു ലോലിപോപ്പിൻ്റെ സെറ്റിൽ പോയി കാണുമ്പോൾ, അപ്പോൾ ജയൻ പറഞ്ഞു, ഞാൻ 22 വയസ്സുകാരനോ സജി, എനിക്കൊരു കുഞ്ഞവനിങ്ങനെ ഓടുന്ന ഓടി കളിക്കുന്നത് വനിതയിലൂടെയും അതുപോലെ ചാനലുകളിലൂടെയും എല്ലാവർക്കും അറിയാം, മാഗസിനിലൂടെയും, എന്തിനു റിസ്ക്?
എന്നാലും ഞാൻ പറഞ്ഞു ജയൻ ഒരു അപ്പിയറൻസ് ഒക്കെ ഒന്ന് കുറച്ചൊരു 8 കിലോ കുറയ്ക്കാൻ പറ്റുമോ, കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. ഞാൻ നമുക്ക് നോക്കാം, ഇതൊക്കെയാണല്ലോ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് വേണം. അങ്ങനെ ചെയ്താൽ ഒരു ഒരു അങ്ങനെ ഒരു മൈൻഡ് ഉണ്ട് ജയൻ. ഓരോ ക്യാരക്ടേഴ്സും കുറച്ച് ഇപ്പോൾ എനിക്കത് മലയാള സിനിമയിൽ സിദ്ധിക്കായിരുന്നു അത് തോന്നിയിട്ടില്ല. കാരണം ഒരുപാട് ഈ അപ്പിയറൻസിൽ മാറ്റങ്ങൾ വരുത്തുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ജനറേഷനിൽ ജയൻ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ജയൻ്റെ അടുത്ത് പറഞ്ഞു ജയൻ റെഡിയായി. അങ്ങനെയാണ് ഒരു പരീക്ഷണാർത്ഥം 22 വയസ്സുകാരനാക്കുന്നത്. സീരിയലുകളിൽ നമ്മളൊരിക്കലും പാട്ടിന് സിറ്റുവേഷൻസ് കണ്ടെത്തണ്ട, പാട്ടുകൾ അതിനകത്ത് ആപ്റ്റായ ഒരു സ്ഥലത്തുകൊണ്ട് പാട്ട് പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. സിനിമ വരുമ്പോൾ അതല്ല, അതിൻ്റെ പ്ലേസ്മെൻറ്റിൽ കറക്റ്റായിട്ട് പാട്ടുകൾ, അതൊരു ബുദ്ധിമുട്ടായിട്ട് കൃഷ്ണ തോന്നിയിരുന്നു? ഇല്ല, ഞാൻ പാട്ടുകൾ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. സിനിമയിൽ പാട്ട് വേണോ വേണ്ടിയോ എന്നുള്ളത് പിന്നത്തെ, എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പാട്ടില്ലാത്ത, ഇപ്പോൾ പാസഞ്ചർ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്, പാട്ടില്ലായിരുന്നു. പക്ഷേ പല സിനിമകളിലും ഞാൻ പാട്ടിലൂടെ, ഇപ്പം ഞാൻ മുതിർന്ന ഒരാളാണ്, എനിക്ക് 48 വയസ്സായി. ഞാൻ എൻ്റെ 12-ാമത്തെ വയസ്സിലാണ് ആരോമലുള്ളി സിനിമ കാണുന്നത്. അതിൽ മുത്തുമണി പളുങ്കുവെള്ളം എന്ന് പറയുന്ന പാട്ട്, പ്രേംനസീർ അദ്ദേഹം എല്ലാം കൂടി പാടി അഭിനയിച്ച ദാസേട്ടൻ പാടിയ പാട്ട്. ഇന്നിപ്പോൾ ആരോമലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വരുന്നത് ആ ഒരു ചിത്രവലിയിലെ വെള്ളവും പിടിച്ചിട്ട്, ആ പാട്ടില്ലാതെ എനിക്ക് ആ പടത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. ആ പടത്തിലെ ചില സീനുകൾ ഞാൻ മറന്നു വായിക്കാം. എനിക്കത് ഒന്നോ രണ്ടോ സീനുകളില്ലെങ്കിലും ആ പടം ഞാനിപ്പോൾ കാണും. പക്ഷേ ആ പാട്ടില്ലാതെ, അതിൽ പല പാട്ടുകളില്ലാതെ, നദിയിലെ കായാമ്പു കണ്ണിൽവിടം ഇല്ലാതെ എനിക്ക് നദി കാണാൻ പറ്റില്ല. അത് പറയുമ്പോൾ, കാരണം അത് അത്രയും വളരെ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് വളരെ മനോഹരമായിട്ടുള്ള പാട്ടോടുകൂടി വരുമ്പോൾ അത് പൂർണ്ണമായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് പല അഭിപ്രായ വ്യത്യാസമുണ്ട് പാട്ട് വേണോ വേണ്ടിയോ എന്നുള്ളത്. ഇതിൻ്റെ ഇത് നമ്മൾ ഓൺലൈനിട്ട് വന്നപ്പോൾ ആദ്യം വന്നത് സൺഡേ സൂര്യൻ എന്നുള്ള പാട്ടാണ്. അതിൻ്റെ പ്ലേസ്മെൻറ്റ് ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയുള്ള പാട്ട്, കാരണം ഇത് ഞാൻ ഇതിൽ കൂടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കഥയും കൂടി പറയുന്നുണ്ട്. ആ പാട്ടിലൂടെ ആ ഫ്രണ്ട്ഷിപ്പ് ഒറ്റ ആ 4 മിനിറ്റിലൂടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ മുഴുവൻ കാര്യങ്ങളും 5-6 സീനിൽ പറയുന്ന മുഴുവൻ ഒറ്റ പാട്ടിലൂടെ കാണിക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് അത് കൃത്യമായ ഒരു കഥ പോലെ അവിടെ അങ്ങ് പ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നീട് ആദ്യത്തെ ഭൂമുഖവാതിൽക്കൽ എന്ന് പറയുന്ന എക്കാലത്തെയും മികച്ച മനോഹര ഗാനങ്ങളിലൊന്നായ പാട്ട്, അതും കൃത്യമായിട്ട് കഥ പോലെ തന്നെ പാഴ്മുളം തണ്ടൽ എന്ന് പറയുന്ന ആ പാട്ട് ഗാനം എനിക്ക് ഇതിലെല്ലാം കൂടെ കഥ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത് വെറും പാട്ടായിട്ട് നിൽക്കില്ല, അതിലൂടെ ഒരു കഥയും അതൊരു സീൻ പോലെ ഡെവലപ്പ് ചെയ്ത് പോവുകയും പാട്ടായിട്ട് സംഗീതമായിട്ട് പ്രേക്ഷകരുടെ മനസ്സിൽ കയറുകയും ചെയ്യുന്നത്, അത് കൃത്യമായിട്ട് നമുക്ക് അതിനെ ഒരു പ്ലേസ് കണ്ടുപിടിക്കേണ്ടി വന്നില്ല, അതൊരു സീൻ പോലെ അങ്ങ് കയറി വരികയായിരുന്നു. ഇന്നടത്ത് ഇന്ന ഒരു പാട്ട് എന്ന് പറഞ്ഞ് ഈ ഡിസ്കസ് ചെയ്യുകയും കഥയുടെ ഡെവലപ്മെൻറ്റോട് കൂടി തന്നെ ആ പാട്ടുകളുടെ സിറ്റുവേഷൻസ് ഉണ്ടായി വരുന്നത്, കഥ പോലെ അങ്ങ് ഡെവലപ്പ് ചെയ്യുന്നതായിരുന്നു. നമുക്ക് വേണ്ടി ഇത്തരം നല്ല പാട്ടുകൾ ഒരുക്കിയ ജയചന്ദ്രനെ ക്ഷണിക്കാം. ജയചന്ദ്രനോടും ചോദിക്കാമല്ലോ എങ്ങനെയാണ് ആ പാട്ടുകൾ ഉണ്ടായി വന്നതെന്നും. നമുക്ക് സമാഗമത്തിൽ അടുത്ത അതിഥിയായെത്തുന്നത് പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ എം ജയചന്ദ്രൻ. നമ്മൾ കുട്ടെന്ന് വിളിക്കുന്ന ജയചന്ദ്രനെയും സജിയും ഒക്കെ ഞാനുമായിട്ട് കണക്ട് ചെയ്യിക്കുന്ന ഒരു ഫാക്ട് എന്ന് പറഞ്ഞാൽ വിജി തമ്പി എന്ന് പറയുന്ന സംവിധായകനാണ്. ഞാൻ തമ്പിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന സീരിയൽ അഭിനയിക്കാൻ വരുമ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സമയം നമുക്ക് അതിൻ്റെ ഒരു ടൈറ്റിൽ സോങ് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് പോയി കേൾക്കാമെന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കുട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ആ പാട്ട് കേൾക്കുന്നത്. അതിൻ്റെ സെറ്റിൽ വെച്ചാണ് ഞാൻ സജി അന്ന് ഫസ്റ്റ് ടൈം അല്ലേ അല്ലേ തമ്പി സാറിൻ്റെ കൂടെ. അതിന് മുമ്പ് ഞാൻ വർക്ക് സീരിയൽസ് ഒരുപാട് വർക്ക് ചെയ്യുന്നത് തമ്പി സാറിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിനാണ്. പിന്നെ അലക്സ ഈ കടവിൽ നിന്ന് ഞാൻ അദ്ദേഹമാണ് കൊണ്ടാക്കുന്നത്. ഓ ശരി, അലക്സ ഒക്കെ നമ്മളെ വിട്ടുപോയി സുഹൃത്തുക്കളാണ്. ശരി, അങ്ങനെയാണ് ഇവരുടെ ഒരു തുടക്കം എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവർ വന്നിരിക്കുമ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു സ്വകാര്യമായ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ആയിട്ടുള്ളത് കുട്ടൻ ചേർന്ന കേട്ടാ. കാരണം ഒരു ഫ്ലാറ്റിൽ ഒരുമിച്ച് കമ്പോസിങ്ങിന് താമസിക്കുക, തമ്പി സാറിന് ഇതുപോലൊരു സ്വാതന്ത്ര്യം തരുമായിരുന്നല്ലോ. നമുക്ക് അസിസ്റ്റൻസിന് അത്രയും എന്ത് വേണമെങ്കിലും തുറന്ന് പറയാം, എന്ത് സജഷൻസ് പറയാം, സംശയങ്ങൾ ചോദിക്കാം. അപ്പോൾ ഭയങ്കര ഫ്രീ ആണ്. അപ്പം ആ സമയത്ത് കമ്പോസിങ് സമയത്ത് നമ്മളെ കൊണ്ട് താമസിപ്പിക്കും. അപ്പം കുട്ടൻ ചേരൻ്റെ കമ്പോസിങ് അമ്പാടി ഫ്ലാറ്റിലെ ഒരുപാട് അങ്ങനെയുള്ള കുറെ ആളുകൾ നമ്മുടെ കൂടെ വന്നവർ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ഓർക്കുമ്പം വല്ലാത്തൊരു ഒരു ഒരു ഗ്യാപ്പ് തോന്നും. ഇവർ വിവാഹിതരായെന്ന് പറയുന്ന സിനിമ പാട്ടുകൾക്ക് ഞാൻ പുറത്തുള്ള വ്യൂവർ എന്നുള്ള നിലയിൽ പറയാണ്, ഇപ്പൊ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഞാൻ ആ സിനിമയിൽ അഭിനയിച്ച ഒരാളെന്നുള്ള നിലയ്ക്കോ അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആ പടം കാണുന്ന ഒരു പ്രേക്ഷകർ എന്നുള്ള നിലയ്ക്ക് ആ പടത്തിലെ പാട്ടുകൾക്ക് ഞാനൊരു പ്രത്യേകതകൾ കാണുന്നുണ്ട്. കുട്ടിന് എന്താണ് അതിലെ പാട്ടുകൾക്ക് ഒരു പ്രത്യേകത പറയാനുള്ളത്? ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാരക്ടർ ഉണ്ടായെന്ന് പറഞ്ഞാൽ കേവലം ഒരു 20-21 വയസ്സുള്ള ഒരു ക്യാരക്ടർ, അയാളുടെ മനസ്സിൽ കല്യാണം കഴിക്കണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ. അങ്ങനെയുള്ള ഒരു
ഒരു ഒരു പയ്യൻ്റെ ഇന്നസെൻസ് ശരിക്കും ഈ പാട്ടുകളിൽ വരണം എന്നുള്ളത്. എനിക്ക് ഞാൻ ആ ഒരു വഴിയിലാണ് സജി ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഈ കഥ പറഞ്ഞപ്പോൾ തന്നെ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഗഹനത്വ പാടില്ല, ഒരുപാട് ഗഹനമായിട്ടുള്ള ഇയാളുടെ ചിന്തകളൊക്കെ അത്രയും സിമ്പിളും ഇമ്മച്ചുറായിരിക്കും. അപ്പോൾ ആ ഒരു പാട്ടിലും ആ ചെറിയൊരു ഇമ്മച്ചുറിറ്റി, അതിൻ്റെ ആലാപനത്തിൽ കൂടി ആ ഒരു ചെറിയ ഇമ്മച്ചുറിറ്റി വേണം എന്നുള്ള തോന്നിയിട്ടുണ്ട്. ഇന്നസെൻസ് ആ ശബ്ദം കേൾക്കുമ്പോഴും ആ ഇയാളൊരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പയനല്ലേ പാടുന്നത് എന്ന് പ്രേക്ഷകർക്ക് തോന്നണം എന്നുള്ള ഒരു രീതിയാണ് ഫീൽ ചെയ്തത്. ആ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഇതിനു മുമ്പ് കേട്ട ശബ്ദങ്ങളിൽ കൂടെ അല്ല ഈ പാട്ടുകൾ കേൾക്കുന്നത്. എല്ലാം കൊച്ചു കുട്ടികൾ പാടുന്ന, പിള്ളേർ പാടുന്ന പാട്ടുകൾ, അത് ഒരു ഒരു കോമൺ പ്രേക്ഷകന് അത്രേ കിട്ടുള്ളൂ. അല്ലാണ്ട് ഇതിൻ്റെ കുട്ടൻ പറഞ്ഞ പോലെ അത്രയും ചിലപ്പോൾ ആഴത്തിലേക്ക് അവർ ചിന്തിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സിനിമ കണ്ടെന്നിരിക്കില്ല. സിനിമ കാണാത്തൊരാളും ഈ പാട്ട്, ഇതൊരു പുതിയ പാട്ടാണല്ലോ, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു പാട്ടാണല്ലോ, കേൾക്കാത്തൊരു ശബ്ദത്തിൽ കൂടെയാണല്ലോ കേട്ടതെന്ന് നമുക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ പുതിയ സിംഗേഴ്സിന് അതിനകത്ത് അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഞാനില്ലേ, ഞങ്ങളെല്ലാം കുറേ പുതിയ ആൾക്കാർ. അപ്പം ഞങ്ങൾക്കൊരു അവസരം കിട്ടുമ്പോൾ ഞങ്ങളിലൂടെ എത്രമാത്രം പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരുപാട് റിയാലിറ്റി ഷോസ് ഉണ്ട്, അതിലൊക്കെ പലരും വന്നിരുന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത സിനിമയിൽ പാടും, ഞങ്ങളുടെ അടുത്ത സിനിമയിൽ ഒരു പാടും. പക്ഷെ നമ്മളാരും കണ്ടിട്ടില്ല അങ്ങനെ അവസരങ്ങൾ കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയോ പേര് അല്ലെങ്കിൽ അത് അതിലൂടെ അങ്ങ് ആ പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവരെ കുറിച്ച് കാണാനോ കേൾക്കാനോ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ എന്ത് ചെയ്യാം, ഇവർക്കൊക്കെ നമ്മളാൽ കഴിയുന്നവർ. അപ്പോൾ നമ്മളെ സിനിമയിലെല്ലാം കൂടെ ഒരു 7 ഗായകർ 8 ഗായകർ വേണം. അപ്പോൾ 8 അപ്പോൾ ഞാൻ ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇപ്പോൾ കൃഷ്ണേട്ടനും പറഞ്ഞു, അതൊരു നല്ല ഇതാണ്, നമുക്ക് പറ്റുന്നത് അവർക്ക് നമുക്ക് അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത്. നമ്മൾ അവസരം കിട്ടാതെ ശരിക്കും പറഞ്ഞാൽ സജി ഒരുപാട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഞാൻ തന്നെ പലപ്പോഴും ചോദിച്ചു, പാട്ട് ഫോം ചെയ്ത് വന്നപ്പോൾ എനിക്ക് ചെറിയ പേടി തുടങ്ങി, ഇത് നമുക്കൊരു പുതിയൊരാളെ കൊണ്ട് പാടിപ്പിച്ചാൽ ഇത് ശരിയാവുമെന്ന് എനിക്ക് പേടി തുടങ്ങി. അപ്പോൾ ഞാൻ സജിയെ വിളിച്ച് പറഞ്ഞു, സജി ഞാൻ ചില പേരുകളൊക്കെ പറഞ്ഞു. അപ്പോൾ സജി പറഞ്ഞു, കുട്ടിഞ്ഞടാ വേറെ ആരും വേണ്ട, നമുക്ക് പുതിയ ആൾക്കാർ മാത്രം മതി. അത് അതാണ് കാരണം എല്ലാം ടാലൻ്റ് ഉണ്ടെന്ന് നമ്മൾ ലോകം വിളിച്ചു പറഞ്ഞു, ഇത്രയും ടാലൻ്റ് ഉള്ള ആൾക്കാർ മറ്റ് എന്നാൽ പിന്നെ അവർക്ക് അവസരം കിട്ടണ്ടേ. അപ്പോൾ ഞങ്ങൾ കൂട്ടുന്നത് എല്ലാം തന്നെ അങ്ങനെയുള്ള ഒരു പാടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നത്. പക്ഷേ അവിടെ യാദൃശ്യമായിട്ട് കുട്ടൻചേട്ടൻ്റെ തന്നെ സജഷനിൽ വന്നൊരു പാട്ടാണ് പൂമുഖ വാതിൽക്കൽ. അപ്പോൾ അത് ഇതുപോലെ അതിൻ്റെ ഒരു സിറ്റുവേഷൻ പറയുമ്പോഴത്തേക്ക് അപ്പോൾ കുട്ടൻ പറഞ്ഞ ഒരു സംഗീത സംവിധായകന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന ഒരു സമയം ഒരു പാട്ട് ചെയ്യാൻ പറ്റുമ്പോൾ ഒരു അവസരം നഷ്ടപ്പെടുത്താറില്ല. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ആലോചിച്ചിട്ട് ഇതിനപ്പുറം നിൽക്കുന്ന ഒരു പാട്ട് ഞാൻ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. നമുക്ക് ആദ്യം ഇതിൻ്റെ റൈറ്റിന് ട്രൈ ചെയ്യാം, കിട്ടിയില്ലെങ്കിൽ ഞാനത് വേറെ ഉണ്ടാക്കാം. അങ്ങനെ പറഞ്ഞിട്ടാണ് അതിലേക്ക് വരുന്നത്. അപ്പോൾ അത് ദാസാറ് പാടിയേക്കുന്നത്. അപ്പോൾ ഇപ്പം ജയൻ്റെ ഒരു സംഭവം കൂടെയൊക്കെ വരുമ്പോഴത്തേക്ക് അതിന് ഏറ്റവും ആപ്റ്റ് എന്ന് പറയുന്നത് വിജയ് പാടിയാൽ. അങ്ങനെ കുട്ടൻചേട്ടൻ സെഷൻ, അതൊഴികെയുള്ള ബാക്കി 7 സിംഗേഴ്സും പുതിയ അമൃതയെന്നും ഏഷ്യാനെറ്റെന്നും. ഈ പാട്ട് നമ്മൾ രണ്ടാമത് ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഒരു രാധാകൃഷ്ണൻ ആദ്യം പോയി, നമ്മളെല്ലാവരും കൂടെ രാധാകൃഷ്ണൻ, നമ്മൾ മൂന്നുപേരും തന്നെ നമ്മൾ മൂന്നുപേരും രാധാകൃഷ്ണൻ ചേട്ടനെ പോയി കണ്ടു. പുള്ളിക്ക് വളരെ സന്തോഷമായി, എൻ്റെ പറഞ്ഞാൽ നീ ചെയ്യ് നീ അല്ല ചെയ്യണം, കുട്ടൻചേട്ടൻ ആയതുകൊണ്ട് കുഴപ്പമില്ല, എന്നെ നശിപ്പിക്കില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊരു റീമിക്സെന്നോ അല്ലെങ്കിൽ അതിൽ ഇംഗ്ലീഷ് വാക്കുകൾ ചേർത്ത് എന്നെ നശിപ്പിക്കാനെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ പാട്ടിനെ ഇന്നത്തെ ഓഡിയൻസിന് ഒന്നുകൂടെ റീപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഓർക്കസ്ട്രേഷനൊക്കെ ചെറുതായിട്ട് മാറ്റും, പക്ഷേ ആ മാറ്റുന്നതും ആ പാട്ടിന് യോജിക്കുന്ന രീതിയിലും നമ്മുടെ സീക്വൻസിന് യോജിക്കുന്ന രീതിയിലും മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ പാട്ടിന് വേറൊരു ടോട്ടലി റീമിക്സ് എന്ന് പറഞ്ഞൊരു വേർഷനല്ല, ഇത് തന്നെ റീപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ള മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യത്തെ 24 വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ പാടി വരണം, മകൻ പാട് ഫുൾ പാട്ട് പാടുകയും ഫുൾ പാട്ട് ഒരു പടത്തിൽ പിക്ചറൈസ് ചെയ്യുകയും മ്യൂസിക്കിലൊന്നും മാറ്റാൻ വരുത്. അത് മാത്രമല്ല, ഞാനിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ആ പാട്ട് ഒന്നുകൂടെ പാടുന്നത്. ഈ സിനിമയുടെ കാര്യം പറയുമ്പോൾ കുട്ടനെ പോലെയും കൃഷ്ണനെ പോലെയും ഒക്കെ ഒരുപാട് സജിയോടൊപ്പം ദീർഘകാലം ഉണ്ടായിരുന്ന സജിയുടെ മറ്റൊരു സുഹൃത്താണ് അനിൽ നായർ, അല്ലേ? ചെയ്ത എല്ലാ സീരിയലുകൾക്കും ക്യാമറ ചലിപ്പിച്ചുള്ള സജിക്ക് പറയാനുള്ളത് വിഷ്വൽസിലൂടെ പ്രേക്ഷകനിലേക്ക് എത്തിച്ച സജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അനിൽ നായർ. അപ്പോൾ അനിൽ നായർ തന്നെയാവട്ടെ നമ്മുടെ അടുത്ത അതിഥി. സംഗീത സമാഗമം എന്നതിനേക്കാൾ ഉപരി ഒരു ഒരു സുഹൃത്ത് സംഗമമായിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ? ഒരുപാട് കാലം ഒന്നിച്ച് പ്രവർത്തിച്ച ഒരുപാട് പേർ, കൂട്ടത്തിൽ ഞാനും ഒന്നിച്ചാണ് ഇങ്ങനെ വന്നിരിക്കാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് സിനിമ നമുക്ക് തരുന്ന ചില സൗഭാഗ്യങ്ങളെന്ന് പറയാം അല്ലേ? ഒരുപാട് പേർക്കുണ്ട്. ഇപ്പോൾ മോഹൻലാലിൻ്റെയൊക്കെ ഒന്നിച്ച് പഠിച്ച മോഹൻലാൽ, പ്രിയദർശൻ, സുരേഷ് കുമാർ എന്നൊക്കെ പറയുന്ന പോലെ അവരൊക്കെ ഇങ്ങനെ വളർന്നൊരു ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നു. അപ്പോൾ നമ്മളും എവിടെയൊക്കെ ഒന്നിച്ച് കൂടിയ കുറേ സുഹൃത്തുക്കൾ ഒന്നിച്ച് ഒരു സിനിമയുടെ ഒരു വിജയത്തിന് ഒന്നിച്ചുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അനിൽ എത്ര സീരിയലിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും സജിയുടെ കൂടെ? സജിയുടെ സജിയുടെ ആദ്യത്തെ സീരിയൽ മുതലുണ്ട്. സജിയുടെ ആദ്യ സീരിയൽ ആലിപ്പഴമാണ്, എൻ്റെ 2-ാമത്തെ മെഗാ സീരിയൽ അത്. അപ്പോൾ ആലിപ്പഴം മുതൽ ഇങ്ങോട്ട് ഒരു 6 മെഗാ സീരിയലോളം സജി ഞാനോട് ഒരുമിച്ചുണ്ടായിരുന്നു. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ച ഒരാളാണ്, എത്ര
ദിവസങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടുള്ള ആളാണ്. ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു, ഇപ്പോൾ സജികൊക്കെ അറിയാം, തമ്പിയൊക്കെ ഒരു ഷോർട്ട് പറഞ്ഞു കൊടുക്കുന്നതും ഒരു ഷോർട്ടിനെ ഇൻസിസ്റ്റ് ചെയ്യുന്നതും ഇന്ന രീതിയിൽ വേണമെന്ന് പറയുന്നതൊക്കെ വളരെ ഒരു സ്പെസിഫിക്കായിട്ട് പറയുന്നതാണ്. പക്ഷേ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു സീൻ നമുക്ക് സജി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഷോർട്സ് ആയിട്ട് വരുന്നതാണ്, അല്ലാണ്ട് ഇങ്ങനെ വരണം, മറ്റേ ഇയാളെ പിടിച്ചിരിക്കുക, ആദ്യം ഇത്ര ഇതിൽ നിന്ന് ഇങ്ങനെ, അങ്ങനെ ഒരു നിർബന്ധം സജി കാണിച്ച് കണ്ടിട്ടില്ല ലൊക്കേഷനിൽ. അത് എങ്ങനെയാണ്, നിങ്ങൾ തമ്മിൽ അങ്ങ് നേരത്തെ ഒരു തീരുമാനമുണ്ടോ, അതോ സജിയുടെ മനസ്സിലുള്ളത് അനിലിനും അറിയാവുന്ന ഇപ്പോഴത്തെ വിജയ് തമ്പി സാറിന്റെ സിനിമയുടെ ടൈറ്റിൽ വരണം, ഒരു കെമിസ്ട്രി. ആറ് വർഷമായില്ലേ, ആറ് വർഷം ആറ് വർഷം ആറ് മെഗാസീൻ എത്ര വർഷം, ഓർഡിനിയർലി ഒരു പത്ത് വർഷം. അപ്പം ഞാനൊരു ഷോർട്ട് മനസ്സിൽ കാണുമ്പോൾ തന്നെ അരിച്ചേട്ടൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ലൈറ്റപ്പ് പറഞ്ഞു തുടങ്ങുന്ന രീതിയിലുള്ള ഒരു റാപ്പ് ഒരു വേവ് ലെങ്ത് ഞങ്ങൾക്കിടയിലുണ്ട്. അത് പക്ഷേ ഈ മെഗാസീൽ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ കുറെ കൂടെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം ഞങ്ങൾ മെഗാസീൽ ചെയ്യുമ്പോഴത്തേക്ക് രാവിലെ 7 മണി മുതൽ വരികയും 9 വരെ വർക്ക് ചെയ്യുകയും ചെയ്യും. ഇത്രയും സമയം ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തന്നെ ഒരു 6-7-8 കൊല്ലത്തോളം ഈ ഒരു സീരിയൽ പ്രോസസ്സിംഗ് ഇങ്ങനെ നടന്നു പോവാണ്. പക്ഷേ ഞാൻ എൻ്റെ ബ്രദറിനോട് സംസാരിക്കുന്നതിൽ കൂടുതൽ സജിയോടായിരിക്കും ഈ കാലഘട്ടത്തിൽ സംസാരിച്ചിട്ടുണ്ടാവുക. ഈ പടത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ ഫ്ലാറ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഈ എക്സ്റ്റീരിയർ പോർഷൻസ് കമ്മിറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. അതിലൊക്കെ നമ്മൾ പിന്നെ ഈ പിന്നെ ആർട്ടിസ്റ്റിൻ്റെ ഒരു സഹകരണമുണ്ട്. ഇപ്പോൾ ചേട്ടനൊക്കെ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമ്മൾ കൂടെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് എക്സ്റ്റീരിയർ പോർഷൻ വരുന്ന മാത്രമായിരിക്കും നമ്മൾ ആ ആംഗിളിൽ എടുക്കുന്നത്. ബാക്കിയെല്ലാം തിരിച്ച് കറക്റ്റ് വരെ ലൈറ്റുള്ള സമയത്തായിരിക്കും നമ്മൾ പിന്നെ അത് പ്ലാൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സഹകരണം നമുക്ക് ഈ ഈ അങ്ങനെ ഒരുപാട് കാലം ഒരുമിച്ച് വർക്ക് ചെയ്ത കുറേ ആളുകൾ, അല്ലെങ്കിൽ ഒരാൾ ഒരു സംവിധായകന് മനസ്സിൽ വിചാരിക്കുന്ന ഒരു ഷോർട്ട് ക്യാമറമാന് മനസ്സിലാവുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെ വരുമ്പോൾ ഇത് ഇതൊരു തരം മൊണോട്ടണി ആവില്ലേ? അതായത് ഒരു പുതിയ രീതിയിലൊക്കെ പോകാനായിട്ട് രണ്ടുപേരും തയ്യാറാവുമോ? അല്ല, എനിക്ക് ഡിഫറെൻ്റ് ആയ ഒരു സാധനം കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ഈ ക്യാമറമാനും അത് അങ്ങനെ ചിന്തിക്കാൻ പറ്റും. അതിനകത്തൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ ഇതിനകത്ത് രണ്ട് സോങ്ങിലും രണ്ട് സ്ഥലത്ത് ഒരു പുതുമയുള്ള ഒരു സംഭവം നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനും ചെയ്തിട്ടില്ല, സജിയും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മളിങ്ങനെ മലയാളത്തിൽ അങ്ങനെ ഒരു കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ കാലം കാണിക്കുന്നത് അതിനകത്ത് ഈ ഒരു സോങ്ങിനകത്ത് ബാമ ബാൽക്കണിയിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആദ്യം ക്യാമറ കാണുന്നത് വെളിയിലുള്ള ഒരു ദൃശ്യമാണ്, ആ പാലത്തിൻ്റെ അവിടെ, നമ്മുടെ ആ ബാൽക്കണിയിൽ നിന്നാൽ പാലത്തിൻ്റെ അവിടെ. അപ്പോൾ അവിടെ വൈകുന്നേര ഡേ ടൈമിലുള്ള ഇത് കാണിക്കുകയും അത് കഴിഞ്ഞ് അത് സന്ധ്യയാകുന്നത്, പിന്നെ സന്ധ്യയുടെ നീല വെളിച്ചം വരുന്നത്, പിന്നെ രാത്രിയാകുന്നത്, ഇതെല്ലാം നമ്മൾ ഒരൊറ്റ ഷോട്ടിൽ ഇങ്ങനെ വരച്ചിടുന്ന പോലെയുള്ള ഒരു ഫീല് നമുക്കുണ്ട്. അതിൻ്റെ അവസാനമാണ് ട്രോളി ബാക്ക് വരുമ്പോൾ ബാമ അവിടെ നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒന്നുകിൽ നമ്മൾ ഈ മോഷൻ പിക്ചർ ക്യാമറയെ കൊണ്ടുവന്നിട്ട് എവറി 10 സെക്കൻഡ്സിൽ ഷൂട്ട് ചെയ്ത് പോകുന്ന ഒരു മോഡാണ്. പക്ഷെ നമ്മളിതൊരു പരീക്ഷണാർത്ഥത്തിൽ ഒരു 4-5 മണിക്കൂറോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. ട്രാക്കൊക്കെ ഇട്ട് ക്യാമറ മോളിൽ കയറ്റി വെച്ചിട്ട് ആ ഏരിയയിലേക്ക് എല്ലാം വെച്ച് ഫിക്സ് ചെയ്ത് ആരെ ആ പരിസരത്തേക്ക് വരുത്താതെ ഈ ഒരു ഷോട്ടിൻ്റെ ഇടയിൽ ഈ ക്യാമറ അണിങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് മാറും. ഈ ബാമയെ അതിനനുസരിച്ച് കോപ്പറേറ്റ് ചെയ്യേണ്ടി വരും. 1 മണിക്കൂറോളം നമ്മളിതിൻ്റെ ഒരു റിഹേഴ്സലും കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ അങ്ങനെ വരുന്ന ഒരു പുതുമ അപ്പോൾ അങ്ങനെ പറ്റും. നമ്മൾ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരേപോലെ നീങ്ങണമെന്നില്ല, ഇന്നോവേഷൻസും ഉണ്ടാവും. പിന്നെ നമ്മുടെ മനസ്സിലൊരു കഥ ഉണ്ടാകുമ്പോൾ അത് ഇന്ന രീതിയിൽ പിക്ചറൈസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അപ്പം നമ്മളൊരു പരിചയം ഇല്ലാത്തൊരു തമിഴിൽ നിന്നോ കന്നഡ നിന്നോ ഒക്കെ ഒരു നല്ല അവിടുത്തെ ഏറ്റവും ഫേമസ് ക്യാമറ കൊണ്ടുവരുമ്പോൾ നമ്മളെ കൺഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തളം തെറ്റും. പ്രത്യേകിച്ച് ഞാനൊക്കെ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഡിസ്റ്റേബിളായി അതിൻ്റെ ഔട്ട്പുട്ട് കുളമാകുന്നതിനേക്കാൾ എപ്പോഴും നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യണം. നമ്മളോട് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളും ശരിക്കും സിനിമകൾ കാണുമ്പോഴത്തേക്കും നമ്മളും ചിലതൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ നമ്മളും കുറേയൊക്കെ നമ്മൾ എടുക്കാറും കുറേയൊക്കെ ഇന്നോവേറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാനും തുടങ്ങും. അപ്പോൾ അതിൽ നിന്നാണ് ഈ പറഞ്ഞ പോലത്തെ ഷോർട്സുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ തന്നെ സജിക്ക് അത് മനസ്സിലാവുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഡയറക്ടറെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാരണം എനിക്ക് കൂടെ വർക്ക് ചെയ്യാത്ത ഒരു ഡയറക്ടർ എടുത്ത് ഞാൻ ഈ സംഭവം പറയുമ്പോഴത്തേക്ക് അയ്യോ 5 മണിക്കൂറോ അതെങ്ങനെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ സ്പെൻഡ് ചെയ്യും. 2 സീൻ അവിടെ എടുക്കാമെന്ന് പറയുന്ന, അപ്പോൾ എനിക്കറിയാം അനിച്ചേട്ടൻ്റെ ആ റിസൾട്ട് ഈ റിസൾട്ടിന് വേണ്ടിയാണ് അത് വേണം എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ. ഇത് 3 സ്ഥലത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. വേറെ സോങ്ങിൽ പിന്നെ ജയസൂര്യയുടെ കാലം 1 മാസം മാറിപ്പോകുന്നത്, കലണ്ടറിലെ ഡേറ്റ് മാറി പോകുന്നത് ഡേ ഈവനിങ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു മൂഡിലും ഒരു സ്ഥലത്തൂടെ കാണിച്ചിട്ടുണ്ട്.